بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه وأتباعه أجمعين. إسلامي സമൂഹം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ വിമോചന നായകനായി വരുന്ന അൽ ഇമാമു മുഹമ്മദ് ബിനു അബ്ദുല്ലാഹിൽ മഹ്ദി അലൈഹിസ്സലാം. ഇമാം മഹ്ദിയുടെ ആഗമം ഏതു കാലത്താണ് എന്ന ചോദ്യം, എന്നാണ് എന്ന ചോദ്യം അന്വേഷണം, ഇന്ന് ചിലരൊക്കെ എപ്പോഴാണ്, ദിവസമേതാണ്, സമയമേതാണ് എന്ന കാത്തിരിപ്പിൻ്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലെല്ലാം ഇതാ അടുത്തെത്തിക്കഴിഞ്ഞു, ഇമാം മഹ്ദി വരവായി. 3-4 വർഷങ്ങൾക്കകം, ഏറിയാൽ 7 വർഷത്തിനകം, 10 വർഷത്തിനകം നിർബന്ധമായും അനിവാര്യമായും വരും. ഇങ്ങനെയെല്ലാം മലയാള രാജ്യത്ത് പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അറബ് ലോകത്തും പ്രതീക്ഷയുടെ തിരുനാളമായി വരുന്ന ഇമാം മഹ്ദിയുടെ ആഗമത്തിന് വർഷം ഇനി ഏറെയില്ല. അവരും 3-4 വർഷം തന്നെയാണ് പറയുന്നത്. ഇറാൻ പോലുള്ള ചില രാജ്യങ്ങളിൽ ലബ്ബൈക യാ മഹ്ദി എന്ന സ്വാഗത ബാനറുകൾ നിരവധി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് വിമോചകനായ ഇസ്ലാമിക സമൂഹത്തിൽ നവോത്ഥാന നായകനായി വർത്തിക്കുന്ന അൽ ഖലീഫ, ഖലീഫത്തുല്ലാഹിൽ മഹ്ദി അലൈഹിസ്സലാം പ്രാമാണികമായി തീർത്തും പ്രതീക്ഷയുള്ള, സത്യമായി പുലരുന്ന ഒരു മഹത്തായ ആഗമം തന്നെയാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാമിന്റെ വരവ്. ലോകാവസാനത്തോടനുബന്ധിച്ച് അവിടുത്തെ സന്താന പരമ്പരകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ അൽ മഹ്ദിയു മിന്നി മിൻ ഔലാദി ഫാത്തിമ, എന്റെ പേരായിരിക്കും അവിടുത്തേക്ക്, എന്റെ ഉമ്മയുടെ പേരായിരിക്കും, ഫാത്തിമയുടെ സന്താന പരമ്പരകളിലായിരിക്കും, എന്റെ ഉപ്പയുടെ പേരായിരിക്കും അവിടുത്തെ ഉപ്പയുടെ പേര്. സ്വീകാര്യമായ പ്രമാണങ്ങളിൽ ഇങ്ങനെയൊരു വിമോചകനെക്കുറിച്ച് സുവിശേഷങ്ങളുണ്ട്. അത് പാടെ നിഷേധിക്കുവാൻ അങ്ങനെയൊരു മഹ്ദിയുടെ ആഗമം തന്നെ നിരാകരിക്കുവാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചവർക്ക് സാധ്യമല്ല. 100 കണക്കിന് സ്വീകാര്യമായ നിവേദനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഇമാം മഹ്ദി അലൈഹിസ്സലാം ഇസ്ലാമിക സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, വിമോചനം, സുരക്ഷയുടെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ വിജയങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുവ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. സ്വീകാര്യമായ നിവേദനങ്ങളിൽ എല്ലാവരെയും ഇസ്ലാമിക ആദർശത്തിലേക്ക് വഴി നടത്തുവാൻ പര്യാപ്തമായ നവോത്ഥാന പ്രവർത്തനങ്ങളായിരിക്കും ഇമാം മഹ്ദി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരാധികാരിയായ സയ്യിദുന അബൂബക്കർ, തൊട്ടടുത്തു വന്ന സയ്യിദുന ഉമർ, സയ്യിദുന ഉസ്മാൻ, സയ്യിദുന അലി റളിയല്ലാഹു അൻഹും, ഇങ്ങനെ അനന്തരാവകാശികളായി, ഖലീഫമാരായി, മഹാന്മാരായ ആധ്യാത്മിക ഗുരുനാഥന്മാർ കാലാകാലങ്ങളിൽ വന്ന് ഈ സമൂഹത്തിന്റെ ഏറ്റവും ഒടുവിൽ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, സുരക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാപുരുഷനെയാണ് ഇമാം മുഹമ്മദ് ബിനു അബ്ദുല്ലാഹിൽ മഹ്ദിയിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത്. തീർച്ചയായും ആ പ്രതീക്ഷ ഈ സമൂഹത്തിന് ആവേശം തന്നെയാണ്. പക്ഷേ വർഷം നിശ്ചയിക്കുകയും മാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് കൂടുതൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിചിന്തനം നല്ലതാണെന്ന് തോന്നിയത്. ഏകദേശം 1/4 നൂറ്റാണ്ട് മുമ്പ് ഈ വിനീതൻ ഇമാം മഹ്ദിയുടെ ആഗമം എന്ന പേരിൽ
ഗഹനമായ ഒരു പഠനം, ഒരു പുസ്തകം രചിച്ചു. ആകാവുന്ന പ്രമാണങ്ങളെല്ലാം സമാഹരിച്ചു. എന്നാൽ ബോധ്യമുള്ള മഹാന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ തന്ന ഒരു തിരിച്ചറിവുണ്ട്. ഹദീസുകളിലെ പ്രവചനങ്ങളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ അവർക്ക് വരാനുള്ള കാലമായി എന്ന് ദ്യോതിപ്പിക്കുന്ന പരാമർശങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് നാളെ വരും, മറ്റന്നാൾ വരുമെന്ന് കാലനിർണയം നടത്തിയാൽ ചരിത്രപരമായ വലിയൊരു അബദ്ധമായിരിക്കും അത്. ദാർശനികമായും അതൊരു വലിയ കുഴപ്പമായിരിക്കും. ഈ ഒരു ബോധ്യം മഹാന്മാരായ ഗുരുനാഥന്മാര് പഠിപ്പിച്ചപ്പോൾ ഇമാം മഹദിയുടെ ആഗമത്തെക്കുറിച്ച് പ്രമാണങ്ങളിലൂടെ സഞ്ചരിച്ച് ദീർഘമായി പഠിച്ച് പുസ്തകം എഴുതിയപ്പോഴും ഈ ബോധ്യം എന്താണ്? ഇമാം അൽ മഹദി അലൈഹിസ്സലാം പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ അൽ ഖലീഫ, ഖലീഫത്തുല്ലാഹിൽ മഹദി വരുമെന്നത് തീർച്ചയാണ്. എന്നാൽ നീയായി അവിടുത്തെ വരവിനെ അടുപ്പിക്കണ്ട. ഇമാം മഹദിയുടെ വരവ് ഉണ്ടാകേണ്ട സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചതുപോലെ നടക്കട്ടെ. വരുമ്പോഴ് കാണാം, അന്ന് സന്തോഷിക്കാം. പക്ഷേ അത് നാളെയാണ്, മറ്റന്നാളാണ് എന്ന് പ്രമാണങ്ങൾക്ക് വ്യാഖ്യാനം നൽകി അർത്ഥം പറഞ്ഞ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ കുറെ പ്രത്യാഘാതങ്ങൾ വരാനുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട ഹദീസുകളും പൂർവിക മഹാന്മാരുടെ പഠനങ്ങളും വിശദമായി പഠിച്ചപ്പോൾ 3 നൂറ്റാണ്ട് 4 നൂറ്റാണ്ട് 5 നൂറ്റാണ്ടൊക്കെ മുമ്പ് ജീവിച്ച മഹാശയന്മാരായ ചില പണ്ഡിതന്മാർ എന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വരും, ഇമാം മഹദിയെ കാണുവാനുള്ള, അഭിമുഖീകരിക്കുവാനുള്ള ഭാഗ്യം ഈ ഗ്രന്ഥം എഴുതുന്ന എനിക്ക് തന്നെ ഉണ്ടാകും എന്ന് എഴുതി വെച്ചവരുണ്ട്. പേര് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഇമാമുകളെ കുറിച്ചൊക്കെ നമുക്ക് ചിലപ്പോഴെങ്കിലും വിശ്വാസ്യതയുടെ കുറവ് വരും. കാരണം അങ്ങനെയൊക്കെ എഴുതി പഠിപ്പിച്ച് പോയവർ 4 നൂറ്റാണ്ട് 5 നൂറ്റാണ്ട് മുമ്പ് അവരെല്ലാം മൃതിയടഞ്ഞുപോയി. അവരുടെ കാലത്തോ അവരുടെ പിൻതലമുറയിൽ തന്നെയോ ഇമാം മഹദി അലൈഹിസ്സലാം ഇനിയും വന്നിട്ടില്ല. അത് സത്യമാണ്. അപ്പോൾ ആ പണ്ഡിതന്മാരൊക്കെ കാലനിർണയം നടത്തിയതിന്റെ പ്രത്യാഘാതം അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചിരിയോടുകൂടി, ചിലർക്കെങ്കിലും പരിഹാസത്തോടുകൂടി അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു ദുരന്തം ഇന്ന് ചില പണ്ഡിതന്മാർ വിളിച്ചു വരുത്തുന്നുണ്ട്. മലയാളത്തിൽ, സോഷ്യൽ മീഡിയയിലെല്ലാം എന്റെ ജീവിത കാലഘട്ടത്തിൽ പുലരുമെന്ന് പറയുന്നവരുണ്ട്. 2030 മുമ്പ് സംഭവിക്കുമെന്ന് പറയുന്നവരുണ്ട്. സംഭവിക്കുമെന്നുറപ്പുള്ള ഒരു കാര്യം, പക്ഷേ വർഷമോ കാലമോ നിർണിതമായി പറയുവാനുള്ള അധികാരം, അവകാശം പൊതുവിൽ ഇല്ലാത്തതുണ്ട്. അതിൽ പെട്ടതാണ് ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. വിശുദ്ധ ഖുർആനിന്റെ നയം അതാണ്. ആര് ആരോട് ഏത് കാലഘട്ടത്തിൽ എന്നാണ് ലോകാവസാനമുണ്ടാവുക എന്ന് ചോദിച്ചാൽ, ആര് ഏത് കാലത്ത് ആരോട് ചോദിച്ചാലും അതിന് മറുപടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവ്യക്തമായ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തസ്സാഅത്തു, എന്നാണത് സംഭവിക്കുക, ലോകാവസാനം. ഇമാം മഹദിയുടെ ആഗമം എന്നാൽ ലോകാവസാനത്തിന്റെ തലേനാൾ സംഭവിക്കുന്നതാണ്. അതിന് തിരുനബി കൊടുത്ത മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ഈ വിഷയത്തിൽ ചോദിച്ചയാളിനേക്കാൾ ചോദിക്കപ്പെട്ടയാൾ കൂടുതൽ അറിവുള്ളയാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലനിർണയത്തെ വ്യക്തമാക്കുന്ന കാര്യത്തിൽ ഒരൊഴിഞ്ഞുമാറ്റം. ഇത് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, ഈ നയമാണ് ലോകാവസാനം വരെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. 7 വർഷം കൊണ്ട് വരും, 10 വർഷം കൊണ്ട് വരുമെന്ന് പ്രസംഗിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് വയ്ക്കുക.
പത്തു വർഷം കഴിഞ്ഞു. അത്തരം ഒരു പുലർച്ച ഇമാം മഹ്ദിയുടെ ആഗമം സംഭവിക്കാതിരുന്നാൽ ഈ പ്രമാണങ്ങളിലൊക്കെ വിശ്വാസക്കുറവ് വരില്ലേ നമ്മുടെ ആളുകൾക്ക്? വലിയ ഇമാമുകളൊക്കെ അങ്ങനെ മുമ്പ് എഴുതി, എന്റെ ജീവിത കാലഘട്ടത്തിൽ ഇമാം മഹ്ദി വരും കാണും. അവര് വഫാത്തായി പോയിട്ട് 400 കൊല്ലം 300 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞുപോയി. പേരെടുത്തു പറയാവുന്ന ഗ്രന്ഥങ്ങളാണതൊക്കെ. അവരുടെ ആ കിതാബ് ഇന്ന് വായിക്കുമ്പോൾ പരിഹാസ്യമായി തോന്നുകയാണ് പലർക്കും. അതുകൊണ്ട് ഇമാം മഹ്ദി അലൈഹിസ്സലാം തീർച്ചയായും പ്രത്യക്ഷപ്പെടും. സംഭവം എന്താണ്? ഇമാം മഹ്ദി അലൈഹിസ്സലാമിന്റെ സുവിശേഷം പറയുന്ന എല്ലാ പ്രമാണങ്ങളെയും തൊട്ടടുത്ത് തന്നെ 6-7 വർഷത്തിന്റെ വ്യത്യാസത്തിന് അൽ മസീഹു ദജ്ജാൽ ദുരന്തമായി വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. മസീഹു ദജ്ജാൽ വന്നാൽ ഏറെയൊന്നും വൈകാതെ സയ്യിദുന അൽ മസീഹ് ഈസ അലൈഹിസ്സലാം അവതരിക്കുമെന്നുമുണ്ട്. അത് കഴിയുന്നതോടെ പിന്നെ വർഷങ്ങളുടെ മാത്രം അവശേഷിപ്പേ ഈ ലോക സംവിധാനത്തിനുള്ളൂ. തുടർന്ന് സൂർ എന്ന കാഹളവും ലോകാവസാനവും പുനരുത്ഥാനവും എല്ലാം നടക്കുകയായി. 5-10 വർഷത്തിനകം ഇമാം മഹ്ദി അലൈഹിസ്സലാം വരുമെന്ന് പ്രഭാഷണം നടത്തുന്നവരുടെ കാലനിർണയമനുസരിച്ച് ആകെ പിന്നെ 10-40 വർഷത്തെ ശേഷിപ്പ് മാത്രമേ ഈ ലോകത്തിനുള്ളൂ എന്ന് വരും. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പ്രസംഗം കേൾക്കുന്നവരൊക്കെ വലിയൊരു വിഭാഗം ആ കാലത്തുണ്ടാകും. 10-50 വർഷവും കൂടി ജീവിക്കാൻ കഴിയും. മഹ്ദിയുമില്ല, ഇമാം മഹ്ദി അലൈഹിസ്സലാമിന്റെ വരവ് കാണുന്നില്ല, മസീഹു ദജ്ജാൽ വന്നത് അറിയുന്നില്ല, ഈസാ അലൈഹിസ്സലാമിനെയും കാണുന്നില്ല. ഒരു 5 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഈ പ്രസംഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്ന അക്കാലത്തെ സമൂഹം എന്തുമാത്രം പരിഹാസത്തോടെയാണ് പ്രമാണങ്ങളെ കാണുക. ഖുർആനും സുന്നത്തും ഒക്കെ അവിശ്വസിക്കാൻ വരെ, നിഷേധിക്കാൻ വരെ കാരണമായി തീരും. അതുകൊണ്ടാണ് ആത്മാർത്ഥമായും ഈ വിഷയത്തോട്, ഇസ്ലാമിക സമൂഹത്തോട് കടപ്പാടോടുകൂടി സംസാരിക്കുന്നവർ സമയവും മാസവും വർഷവും നിശ്ചയിക്കാറില്ല, അത് പറഞ്ഞു വെളിപ്പെടുത്തുന്ന രീതിയുമില്ല. ഏകദേശം 25 വർഷം മുൻപ് ഇമാം മഹ്ദിയുടെ ആഗമം എന്ന വിഷയത്തിൽ ഗഹനമായി പഠിച്ച് മലയാള ഭാഷയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പഠനം, പുസ്തകം രചിക്കുവാനുള്ള അവസരമുണ്ടായി. പരമാവധി പ്രമാണങ്ങളെല്ലാം വായിച്ചു, വിശകലനം ചെയ്തു. പക്ഷെ ആ പുസ്തകത്തിലും കാലനിർണയത്തെ വർഷം കൊണ്ട് പറയാനുള്ള ധൈര്യം ഈ വിനീതൻ അന്ന് കാണിച്ചിട്ടില്ല, പിന്നെയും കാണിക്കുന്നില്ല. കുറച്ചുകൂടി അവഗാഹമുള്ള, ആധ്യാത്മജ്ഞാനമുള്ള, പക്വതയുള്ള, പരിശുദ്ധ ദീനിന്റെ അകവും പുറവും അറിയുന്ന മഹാഗുരുനാഥന്മാരോട് ബന്ധപ്പെട്ടപ്പോഴും അവരാ വിഷയത്തിൽ ഒരു തീർപ്പ് തന്നു. എന്താണ് പറഞ്ഞത്? അൽ മഹ്ദി അലൈഹിസ്സലാം പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, വിമോചകനാണ്, വരും. ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരകളിൽ മുഹമ്മദ് എന്നാണ് പേര്, അബ്ദുല്ലാഹി എന്നാണ് പിതാവിന്റെ പേര്. മുസ്ലിം ഉമ്മത്തിന് ആഗമനവും നവജാഗരണമുണ്ടാകും. പക്ഷേ നീയായി അടുപ്പിക്കേണ്ടതില്ല. നിങ്ങൾ ഇമാം മഹ്ദിയെ അടുപ്പിച്ചു കൊണ്ടുവരേണ്ടതില്ല. നാളെ മറ്റന്നാൾ എന്ന് പറയുന്നതിന് പകരം വരുന്ന സമയത്ത്, വരുന്ന കാലത്ത് ആ സമൂഹത്തിന് പ്രതീക്ഷയോടുകൂടി ഏറ്റെടുക്കാം, അത്ര മതി. ഇതാണ് ശരിയായ നിലപാട്. എന്തുകൊണ്ട്? കാലനിർണയം വെളിപ്പെടുത്തിയവരൊക്കെ മരണപ്പെട്ടു പോയി 10 പതിറ്റാണ്ടുകളും 100 ആണ്ടുകളും കഴിഞ്ഞു. അവരൊക്കെ ആ പറഞ്ഞ മഹ്ദി ഇമാം എവിടെ? അപ്പോഴ് ഇന്നും നമ്മളായിട്ട് കാലനിർണയം വ്യക്തമാക്കാതിരിക്കുന്നതാണ് പ്രമാണങ്ങളോടും ബുദ്ധിയോടും കാണിക്കുന്ന മര്യാദ. ഇന്നത് കൂടി വരികയാണ്. ചിലരൊക്കെ എവിടെയോ വന്നിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്, കണ്ടവരുണ്ട്, കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
അതിനുള്ള സത്യാവസ്ഥ എന്തുമാകട്ടെ, ആ രീതിയിലുള്ള ഒരു പ്രചാരണം നമ്മൾ നടത്തുമ്പോഴ് പിന്നീട് പ്രമാണങ്ങളോടുള്ള നിരാസവും നിഷേധവും പ്രബുദ്ധരായ ആളുകൾക്ക് കടന്നുവരും മുൻപുണ്ടായതുപോലെ. അതുകൊണ്ട് സുവ്യക്തമായി നമുക്ക് പറയാം, അങ്ങനെ ഒരു മഹാത്മാവിന്റെ വിജയ ഭേരി ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തു. ആധ്യാത്മിക ഗുരുനാഥൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, അല്ലെങ്കിലും അത്ഭുതങ്ങളിലൂടെ വിഷയങ്ങൾ നേടുമെന്ന് പറഞ്ഞ് അത്ഭുതങ്ങളെ കാത്തിരിക്കുന്നവർ അലസതയാണ് അവരുടെ അടയാളം. പ്രമാണങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല, അവര് അത്ഭുതങ്ങളെ കാത്തിരിക്കുകയാണ്. നിഷ്ക്രിയരായി അലസന്മാരായി കഴിഞ്ഞുകൂടുക, എന്നിട്ട് ഇമാം മഹ്ദി വരും, എല്ലാം ശരിയായിക്കൊള്ളും. ആ വലിയ പ്രത്യാക്ഷയോടുകൂടി ഇരിക്കുമ്പോഴ് ഇസ്ലാമിക സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രിയാത്മകമായ മുന്നേറ്റങ്ങൾ നടത്തണം, അതൊക്കെ ഈ അത്ഭുത പ്രതീക്ഷയിൽ അടങ്ങിയിരിക്കുകയാണ് പലരും. ഇത് ഇമാം മഹ്ദിയുടെ കാര്യത്തിൽ മാത്രമല്ല, ചില ആളുകൾ പണിയെടുക്കൂല, അധ്വാനിക്കൂല, പഠിക്കാൻ പോലും സന്നദ്ധമല്ല, അത്ഭുതങ്ങളിലൂടെ ജീവിത വിജയം വരുമെന്നും പറഞ്ഞ് അതിനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളുമായി കഴിഞ്ഞുകൂടുക. അലസത വളർത്താൻ, നിഷ്ക്രിയത്വം വർദ്ധിപ്പിക്കാനേ ഈ നയം സഹായിക്കുകയുള്ളൂ. അതിനർത്ഥം ഇമാം മഹ്ദി അലൈഹിസ്സലാം എന്ന ആ മഹാഗുരുവിന്റെ തിരു ആഗമം സന്തോഷത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഇറാനിയൻ ദേശങ്ങളിലെല്ലാം ലബ്ബൈക യാ മഹ്ദി എന്ന സ്വാഗത ബാനറുകൾ നിരവധിയുണ്ട്. ഇപ്പോഴും കൂടിയിട്ടുണ്ട്, പക്ഷെ 10-60 കൊല്ലം മുൻപൊക്കെ അതും ഉണ്ടായിരുന്നു. ഇറാനിയൻ ഇസ്ലാമിക വീക്ഷണം, ഷിയാക്കളുടെ അന്ധമായ വികലമായ വ്യാഖ്യാനങ്ങൾ, അത് കുറച്ചുകൂടി അബദ്ധമാണ് ഈ വിഷയത്തിൽ. വളരെ ഗൗരവത്തോടുകൂടി അവര് നാളെ മറ്റന്നാൾ തന്നെ വരുന്നു എന്ന് പറഞ്ഞ് ഇമാം മഹ്ദിയെ സൽക്കരിക്കുവാനുള്ള ഭക്ഷണം അടുപ്പത്ത് വെച്ച് കാത്തിരിക്കുകയാണ്. പക്ഷെ ഇതെന്ന് തുടങ്ങി, ഇങ്ങനെ എത്ര കാലമായി, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതിൽ നിന്ന് ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? അത്തരമൊരു പരാമർശം വേണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാപകമായി പൊതുവായി ചില അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ. സയ്യിദുനൽ മഹ്ദി അലൈഹിസ്സലാം വരുന്നതിനോടനുബന്ധിച്ച്, അതുപോലെ മസീഹു ദജ്ജാലിന്റെ ദുരന്തം, അത് കഴിഞ്ഞ് ദജ്ജാലിനെ തന്നെ വക വരുത്തും വിധം സയ്യിദുന ഈസാ അലൈഹിസ്സലാമിന്റെ വരവ്. ഇത് മൂന്നും കൂട്ടി വായിക്കണം നമ്മൾ. ഗുരുനാഥന്റെ ഒരു മനോഹരമായ ഉദാഹരണം, ഒരു വ്യക്തിക്ക് $100 കോടി നാളെ വൈകുന്നേരം ലഭിക്കും, ഇങ്ങനെ ഒരു പ്രവചനം ആ വ്യക്തിയോട് പറഞ്ഞാൽ എന്തായിരിക്കും സന്തോഷം? നാളെ വൈകുന്നേരം 4 മണിക്ക് $100 കോടി വലിയൊരു ബോക്സിലായി താങ്കൾക്ക് ലഭിക്കും. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ പ്രവചനമാണ്, അല്ലെങ്കിൽ വാഗ്ദത്താണ്. സന്തോഷിക്കുമെന്ന് ഉറപ്പല്ലേ? പക്ഷെ ആ സന്തോഷത്തിന് ദീർഘായുസ്സില്ല. എന്തുകൊണ്ട്? $100 കോടി താങ്കൾക്ക് ലഭിക്കുന്നു, താങ്കൾ അത് വാഹനത്തിൽ വെച്ച് വീട്ടിലേക്ക് പോകുന്നു, 10 കിലോമീറ്റർ പിന്നിട്ടാൽ ഒരു പ്രത്യേക കൊള്ളസംഘം വന്ന് വെടിവെച്ച് താങ്കളെ വകവരുത്തി കൊന്നൊടുക്കി ഡോളറുമായി കടന്നു കളയുന്നു. ഇതും കൂടി ആ പ്രവചനത്തിന്റെ രണ്ടാം ഭാഗത്തുണ്ടെങ്കിൽ ഇത് സന്തോഷവാർത്തയാണോ? ഇത് സുവിശേഷമാണോ? $100 കോടി ലഭിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, തൊട്ടടുത്ത് തന്നെ കൊള്ളക്കാര് വന്ന് വെടിവെച്ച് കൊന്ന് അപകടമുണ്ടാക്കുമെന്ന് രണ്ട് പ്രവചനവും ഒരുപോലെ സത്യമാണെങ്കിൽ 100 കോടി കിട്ടുമെന്ന സന്തോഷം മണിക്കൂറുകൾക്കകം തന്നെ അവർ കൊലപ്പെടുത്തും എന്നും കൂടി കേൾക്കുമ്പോഴ്, എന്നാ പിന്നെ ആ 100 കോടി സന്തോഷത്തിന്റെ പ്രവചനമല്ല നല്ലത്. ഒരു ഉദാഹരണമാണ്. ഇമാം മഹ്ദി അലൈഹിസ്സലാം ഇസ്ലാമിക സമൂഹത്തിന്റെ വിമോചനം നടത്തി മുന്നേറും, അതൊക്കെ ഹദീസുകളിൽ സുവ്യക്തമാണ്. ശത്രുവിഭാഗങ്ങളുടെ അംബര ചുംബികളായ കൊട്ടാരങ്ങളിലേക്ക് നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന കരിമത്ത് തൗഹീദിന്റെ വചനം ആ പരിശുദ്ധ വചനത്തിന്റെ ആധ്യാത്മികമായ സർവമാന പ്രസരണങ്ങളും ഉൾച്ചേർത്ത് പറയുവാൻ ആത്മീയമായ സിദ്ധിയുള്ള ആ മഹാത്മാവ് ഇമാം മഹ്ദി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് താനും തന്റെ കൂട്ടുകാരും പറയുമ്പോഴേക്ക് ശത്രുക്കളുടെ കൊട്ടാരങ്ങൾ അംബരചുംബികൾ തകർന്നു വീഴുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേ മന്ത്രങ്ങളുടെ ഖുർആനിക വചനങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഒക്കെ ശരിയായ അൻവാറുകൾ ആധ്യാത്മ പ്രസരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന പ്രയോഗിക്കുന്ന അള്ളാഹുവിനാൽ നയിക്കപ്പെടുന്ന നിയോഗഭാഗ്യമുള്ള മഹാഗുരുവാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാം. ആ ഒരു നാള് നാളെയാണ് മറ്റന്നാളാണെന്ന് പറയുമ്പോഴാണ് വിഷയം വരുമെന്ന ആ പ്രതീക്ഷയിൽ ദിവസം നിശ്ചയിക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞതിനെ നമുക്ക് വ്യക്തമായി പറയാം, കണിശമായി പറഞ്ഞതിനെ കണിശമായി പറയാം. എന്നാൽ തിരുനബി തന്നെ വ്യക്തമാക്കാതെ ഉപേക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. ലോകാവസാനത്തിന്റെ തീയതിയും വർഷവും അത് അള്ളാഹുവിനറിയാത്തത് കൊണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് അള്ളാഹു തആലക്ക് അത് സംബന്ധമായ സുനിശ്ചിത വിവരങ്ങൾ നൽകാം, പക്ഷെ നൽകട്ടെ, അവിടുന്ന് അറിയട്ടെ, അറിയാതിരിക്കട്ടെ, അവിടുന്ന് സ്വീകരിച്ച നയം എന്താണ്? മൽ മസ്ഊലു അൻഹാ ബിആലമ മിനസ്സാഇൽ. ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ആര് ആരോട് ഏത് സന്ദർഭത്തിൽ ഏത് കാലത്ത് ചോദിച്ചാലും ചോദിച്ച ആളിനേക്കാൾ കൂടുതൽ അറിവുള്ളയാളല്ല ചോദിക്കപ്പെട്ടയാൾ, മറിച്ച് അതിന്റെ കൃത്യമായ വിവരമുള്ളത് ഈ ഒരു പ്രമാണത്തിൽ ഒതുങ്ങി നിന്നാൽ ഇമാം മഹ്ദി അലൈഹിസ്സലാം വരും, സന്തോഷത്തിന്റെ 1000 പുഷ്പങ്ങൾ വിരിയും, വിമോചനത്തിന്റെ ആ നല്ല നാളുകൾ. പക്ഷെ തൊട്ടടുത്ത് എല്ലാ പ്രമാണങ്ങളും വായിക്കുമ്പോഴ് 7 വർഷമാണ് പിന്നീട്, അതിലപ്പുറവും ഇല്ല. സയ്യിദന ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ 40 വർഷം ഉണ്ട് എന്നും അതല്ല 7 വർഷമാണുള്ളത് എന്നാണ് പ്രമാണങ്ങൾ കൂടുതൽ പറയുന്നത്. അപ്പോഴ് ഇമാം മഹ്ദി വന്നാൽ പിന്നെ 2-3 7-5 വർഷങ്ങളോ ഒക്കെയാ പിന്നെ ആകെ ഉള്ളത്. അത്രയും വേഗം അങ്ങോട്ട് സൂറെന്ന കാഹളം എടുക്കണോ നമ്മൾ? ലോകാവസാനത്തിന്റെ മുഴക്കം നമ്മുടെ നാവിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ബുദ്ധിയുള്ള ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ് വഷളാകേണ്ടതുണ്ടോ? ഇവിടെ സുനിശ്ചിതമായൊരു നയം വേണം. ഇമാം മഹ്ദി അലൈഹിസ്സലാമിന്റെ ആഗമത്തെ തന്നെ പാടെ നിഷേധിക്കുക, ഈസാ അലൈഹിസ്സലാമിന്റെ വരവിനെ തന്നെ നിരാകരിക്കുക, അതൊക്കെ പ്രമാണങ്ങളെ എതിർക്കലാണ്. വരുമെന്നത് ഉറപ്പാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഒന്നാം ഖലീഫയിൽ നിന്ന് സയ്യിദന ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും അങ്ങനെ ആധ്യാത്മികമായി ഗുരു പരമ്പരകളുടെ ആഗമങ്ങളുണ്ടായി ഈ ഉലകത്തിന്റെ വിജയത്തിന് വേണ്ടി നായകത്വം നൽകുന്ന മഹാഗുരുനാഥന്മാരുടെ അവസാനത്തെ കണ്ണിയായി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദി അലൈഹിസ്സലാം സ്വീകാര്യമായ ഹദീസിൽ തിരുനബി പറഞ്ഞത് ഖലീഫത്തുല്ലാഹിൽ മഹ്ദി അലൈഹിസ്സലാം. അതെ, ഈസാ അലൈഹിസ്സലാം അത് പറയുമെന്നാണ് തിരുനബി പറഞ്ഞത്. വഫീക്കും ഖലീഫത്തുല്ലാഹിൽ മഹ്ദി. അപ്പോൾ ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ സയ്യിദന മഹ്ദി അലൈഹിസ്സലാം ഭൂമിയിൽ ഉണ്ടാകും. ഈ കാലയളവിലാണ് ദജ്ജാലിന്റെ ദുരന്തങ്ങൾ ലോകത്താകമാനം കെടുതികൾ വരുത്തുന്നത്. അതുകൊണ്ട് ഇമാം മഹ്ദിയുടെ വരവ് മനസ്സുകൊണ്ട് പ്രത്യാശയോടുകൂടി കാത്തിരിക്കാം. എന്നാൽ അരസന്മാരെ സൃഷ്ടിക്കാതെ ലോകതലത്തിൽ ഇസ്ലാമിക മുന്നേറ്റത്തിനുള്ള വഴി എന്താണ്? മസ്ജിദുൽ അഖ്സയുടെ വിമോചനം നമുക്ക് വേണം. അപ്പോഴേക്ക് അതൊക്കെ മഹ്ദിമാമ് വന്നാൽ ശരിയായിക്കൊള്ളും. അപ്പോൾ പിന്നെ ലോകതലത്തിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങളോ പരിഹാരമാർഗങ്ങളോ ചിന്തിക്കാനോ അന്വേഷിക്കാനോ ആർക്കും ആലോചനയില്ല. ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാരമില്ല. അതൊക്കെ രക്ഷപ്പെടുത്താൻ ഇസ്ലാമിക സമൂഹത്തിന്റെ വിമോചകൻ ഇമാം മഹ്ദി അലൈഹിസ്സലാം നാളെ മറ്റന്നാൾ വരും. കേട്ടാൽ തോന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഇമാം മഹ്ദി അലൈഹിസ്സലാമിന്റെ വരവോടെ. അങ്ങനെ ആവട്ടെ.
പക്ഷെ തൊട്ടടുത്ത വർഷങ്ങളിൽ എല്ലാം കഴിയും ദജ്ജാലിന്റെ വരവോടെ. അങ്ങനെ വരുമ്പോ നമുക്ക് പ്രത്യാശിക്കാം, തീർച്ചയായും പ്രത്യാശിക്കാം. യാ ഇസ്സമും ഫത്വിമിൻ ബി ഫാത്തിമത്ത ലത്തി ഫീ ഹിജ്രിഹ മഹ്ദി വതാബ റിളാഉ. ഫാത്തിമയുടെ സന്താന പരമ്പരകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്ന, ഭരിക്കുന്ന, വിജയം കൊടുക്കുന്ന അൽ ഖലീഫ ഇൻഷാ അല്ലാഹ്. പക്ഷെ നാളെ മറ്റന്നാൾ എന്നത് ഒഴിവാക്കുക, വരുമെന്ന ആ പ്രത്യാശയിൽ അത് ലോകാവസാനത്തെക്കുറിച്ചുമുള്ള നയം അത് തന്നെയാണ്. ശാസ്ത്രീയമായി ഇതിനെയൊക്കെ പഠിക്കുന്ന ആളുകൾ ലോകത്തിന്റെ മൊത്തം അവസാനത്തിനും കെടുതിക്കും വർഷം പറയുന്നവരുണ്ട് ശാസ്ത്ര ലോകത്ത്. എന്നാലും അവരും 10-40 വർഷത്തിന്റെ ഇടയ്ക്കൊന്നും ഗണ്യമായി ആർക്കും പറയാൻ കഴിയില്ല. പിന്നെ ഇസ്ലാമിക പ്രമാണം കയ്യിലുള്ളവർ അങ്ങനെയൊക്കെ പറയുമ്പോൾ സങ്കടം വിളിച്ചു വരുത്തലല്ലേ? ഇമാം മഹ്ദി അലൈഹിസ്സലാം തിരുനബി പറഞ്ഞ ഒരു പ്രയോഗവും കൂടി ശ്രദ്ധിക്കുക. അവിടുന്ന് വരുമ്പോൾ ആരൊക്കെയാണ് അവരെ ബൈഅത്ത് ചെയ്യുക, ആരൊക്കെയാണ് അവരുടെ കൂടെ ആത്മീയമായും ഭൗതികമായും ആ നായകത്വത്തെ സ്വീകരിച്ചുകൊണ്ട് കൂടെ മുന്നേറുക, ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്, സ്വീകാര്യമായ പല ഹദീസുകളിലുമുണ്ട്. എന്നാൽ നിവേദന പരമ്പരകൾ ദുർബലമായ കുറെ വിശദീകരണങ്ങളുമുണ്ട്. എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇസ്ലാമിക സമൂഹത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരാധികാരികളായി ഖുലഫാഉകളായി അൽ ഖുലഫാഉ അർറാഷിദൂൻ പലരും വന്ന് 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 ഏറ്റവും അവസാനത്തെ ആളായി സയ്യിദുന അൽ ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദി അലൈഹിസ്സലാം അൽ മഹ്ദിയായി വരും. എന്നാൽ അവിടെ മഹ്ദി അൽ മഹ്ദി രണ്ട് പ്രയോഗമുണ്ട്. ഒരാളെയെങ്കിലും സന്മാർഗത്തിലേക്ക് നയിക്കാനും നല്ല വഴിയിലേക്ക് സന്മാർഗ ബോധോദയത്തിന് കാരണമാകാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്ക് സന്മാർഗം പകർന്നു നൽകുന്നവരാണ്. അതിനുള്ള വഴി നോക്കുക. മഹ്ദിയൻ ഹുദാത്തൻ മുഹ്തദീൻ. എന്നാൽ അൽ ഇമാമു അൽ മഹ്ദി എന്ന ആ മഹാത്മാവിന്റെ യുഗം എന്നാണെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല, വരുമെന്ന് തീർച്ചയാണ്. അങ്ങനെ പറയുന്നതിന് എന്താ കുഴപ്പം? ലോകാവസാനത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? അടയാളങ്ങളൊക്കെ വെച്ച് വായിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ലോകാവസാനത്തിന്റെ ചില അടയാളങ്ങളൊക്കെ തിരുനബി പഠിപ്പിച്ചത് നേരിട്ട് കേട്ടയാളാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരിക്കൽ അദ്ദേഹം ബേജാറായി, ഒരടയാളം പുലർന്നിട്ടുണ്ടല്ലോ, ജറാദ് എന്ന വെട്ടുകിളി, അത് വംശനാശം വരുമെന്ന് ലോകാവസാനത്തിന്റെ അടയാളത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ കമ്മീഷൻ നിയമിച്ചു. എന്റെ കാലത്ത് തന്നെ ഇത് നടക്കുമോ പടച്ചവനെ? നാനാ ഭാഗത്തേക്കും ദൂതന്മാരെ അയച്ചു അറേബ്യയിൽ. അതേ ജറാദ് എന്ന വെട്ടുകിളികൾ എമ്പാടും ഇവിടെയുണ്ട്, വംശനാശം വന്നിട്ടില്ല എന്ന വാർത്ത കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ്, എന്റെ ഈ കാലഘട്ടത്തിൽ ലോകാവസാനത്തിന്റെ ആ മഹാകെടുതി വരുന്നില്ലല്ലോ, വന്നില്ലല്ലോ എന്ന് ആശ്വസിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? അന്നു മുതലേ കാത്തിരിക്കുന്നവർ കാത്തിരിപ്പിൽ തന്നെയാണ്. അതെല്ലാ മഹാന്മാരും അവരവരുടെ കാലഘട്ടത്തിൽ അടുപ്പിച്ചിട്ടുണ്ട്. അടയാളങ്ങൾ വെച്ച് വായിക്കുമ്പോൾ പല അടയാളങ്ങളും യോജിക്കുന്നുണ്ട്. അഗ്നിനാളങ്ങളുടെ പുറപ്പാട്, പൗരസ്ത്യ മേഖലകളിലെ യുദ്ധസന്നാഹങ്ങൾ, യൂപ്രട്ടീസ് ടൈഗ്രീസ് നദികളിലെ കുഴപ്പങ്ങൾ, ഷാം രാജ്യങ്ങളിലുള്ള ആഭ്യന്തര കലാപങ്ങൾ, ഇതൊക്കെ ഒരു പൊതുവായ പരാമർശങ്ങളാണ്. ഇത് ഏറെ വിശദമായി പഠിക്കുവാൻ സന്ദർഭം ലഭിച്ച ഒരാളെന്ന നിലക്ക് വിനീതമായി പറയട്ടെ, 700 കൊല്ലം മുൻപുള്ള ചില ഇമാമുകൾ ഈ ഹദീസ് ഓരോന്നും ആ കാലത്ത് നടന്ന സംഭവത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഇതാ ലോകം അവസാനിക്കുകയായി, ഇമാം മഹ്ദിയുടെ വരവായി എന്ന് എഴുതി വെച്ച് അവർ കടന്നുപോയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അവരുടെ കിതാബുകൾ ഇപ്പോഴും ആ ഒരു പരിഹാസ്യമായ പ്രസ്താവന നിലനിർത്തിക്കൊണ്ട് വായനക്കാരുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം ഒന്നുകൂടി പ്രബുദ്ധരാവുക. നമ്മുടെ പുതിയ തലമുറയെ അലസന്മാരാക്കരുത്, നിഷ്ക്രിയരാക്കരുത്.
ഏതോ ഒരാൾ പറഞ്ഞത്രേ വീടിന് തറ കെട്ടുമ്പോഴും അത്രയൊന്നും ഉറപ്പിച്ച് തറയൊന്നും വേണ്ട, ഇനി 10 വർഷമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ലല്ലോ ഇസ്ലാമിക അധ്യാപനം. ലോ ഖാമത്തി സാഅത്തു വഫിയദി അഹദിക്കും ഫസീലത്തുൻ ഫല്യസറഹ, ലോകാവസാനത്തിന്റെ മുഴക്കം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ പോലും ഒരു തൈ കയ്യിലുള്ളവർ മരം വെച്ചു പിടിപ്പിക്കുക. അതായത് ലോകാവസാനത്തിന്റെ അവസാന മുഴക്കം വരെയും കർമ്മലോകത്ത് നിരന്തരമായി ഇടപെടണം. ഇതാണ് നമ്മൾ ജനങ്ങൾക്ക് നൽകേണ്ട സന്ദേശം. ഇമാം മഹ്ദി അലൈഹിസ്സലാം എല്ലാവരും പ്രതീക്ഷിക്കുന്നു, പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. പക്ഷെ എന്ന്, എപ്പോഴും? അല്ലാഹു അഅലം, അല്ലാഹു അഅലം എന്ന ആ ഒരു പൊതുനയം സ്വീകരിച്ചാൽ അല്ലാഹുമ്മ ആമീൻ. എന്നാൽ ഇമാം മഹ്ദി അലൈഹിസ്സലാമിന്റെ മുൻപ് അവരിലേക്ക് എത്തുന്നത് വരെയുള്ള അൽ ഖുലഫാ ആധ്യാത്മിക ലോകത്ത് പ്രതിനിധാനങ്ങൾ ഉണ്ടാകും. നമ്മുടെ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അതുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഒരു വഴിയും അത്തരം ആളുകളും നയിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ശിക്ഷണം നൽകുവാൻ ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ്. ആ വഴിയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞാൽ ഇമാം മഹ്ദി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള പരാമർശത്തിൽ ഒരു ശ്രദ്ധേയമായ വാക്കുണ്ട്. ചെറുപ്പത്തിലെ വളർന്ന് വലുതായി അടയാളങ്ങളൊക്കെ കാണിച്ച് വളരുമെന്നല്ല, മറിച്ച് യുസ്ലിഹുഹുല്ലാഹു ഫീ ലൈല, ഒരൊറ്റ രാത്രിയിലാണ് അദ്ദേഹത്തിന് അള്ളാഹു നിയോഗഭാഗ്യം കൊടുത്തുകൊണ്ട് സമുദ്ധാരണത്തിന് വേണ്ടി പ്രാപ്തമാക്കുക. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇമാം മഹ്ദിയെ സമുദ്ധാരണത്തിന് പറ്റുന്ന വിധത്തിൽ അള്ളാഹു തആല പ്രാപ്തനാക്കുക. അപ്പോഴ് ജനിച്ച ദിവസം മുതലൊന്നും അടയാളം കണ്ടുകൊള്ളണമെന്നില്ല, പ്രത്യക്ഷപ്പെടുന്നതിന്റെ തലേ നാള് വരെ പ്രത്യേകമായ അടയാളമൊന്നും ആ പറയപ്പെടുന്ന ഇമാം മഹ്ദി അലൈഹിസ്സലാം എന്ന ആ യുഗ പുരുഷനിൽ അക്കാലത്തെ ജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ജനിച്ചു, ഇവിടെ ജനിച്ചു, അതിന്റെ അടയാളം കണ്ടവരുണ്ട് എന്നൊക്കെ പറയുന്ന ശൈലി നിർത്തുക. ഒറ്റ വാക്ക്, ഇമാം മഹ്ദി അലൈഹിസ്സലാം സുവിശേഷമാണ്, വിമോചകനാണ്, പ്രത്യാശയാണ്. പക്ഷേ നമ്മളായി അടുപ്പിക്കേണ്ടതില്ല. അവിടുന്ന് വരുന്നത് വരെയും, അതുപോലെ എന്തെന്തെല്ലാം വരാനുണ്ടോ അതുവരെയും നമുക്ക് ചെയ്യാനുള്ളത് സത്കർമ്മങ്ങൾ, നന്മകൾ നാം വർദ്ധിപ്പിക്കുക, ആസൂത്രിതമായ ക്രിയാത്മകമായ മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തുക. ഇസ്ലാമിക സമൂഹത്തിന് നല്ല തുടക്കം മുഹമ്മദ് മുസ്തഫയിലൂടെ അള്ളാഹു നൽകിയതുപോലെ മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി എന്ന മുഹമ്മദിലൂടെ ശുഭ പര്യവസാനവും അള്ളാഹു തആല നൽകും. ആ പ്രതീക്ഷ ദർശനപരമായി നമ്മുടെ കൽബിൽ പ്രതീക്ഷകൾ നിലനിർത്തട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.